നമുക്കിത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ ബഡ്സ് വേണം, നൈഫ്, ബ്രഷ്, കോട്ടൺ, പിന്നെ കുറച്ച് സീക്വൻസ്. ഇത് പച്ച കളറിലുള്ള ഫാബ്രിക് പെയിൻ്റ് ആണ്. കാർഡ്ബോർഡ് ആവശ്യമുണ്ട്, രണ്ട് കാർഡ്ബോർഡ് നമുക്ക് വേണം. ഒന്ന് ബേസിനും ഒന്ന് ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാൻ വേണ്ടി ഉള്ള ഒരു കാർഡ്ബോർഡും കൂടെ ആവശ്യമുണ്ട്. പിന്നെ ഒരു കമ്പ്, ശിഖരങ്ങളുള്ള ഒരു കമ്പ്, ഇത് ഉണങ്ങിയ കമ്പ് തന്നെയാണ്. പിന്നെ വൈറ്റ് പേപ്പർ, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പം ഇത്രയും ബേസാണിത്, കാർഡ്ബോർഡിന് കാർഡ്ബോർഡ് ബേസായിട്ടുള്ള കാർഡ്ബോർഡാണ് ഇതിനകത്ത്. ഞാൻ എനിക്ക് ഒരു ഇത് തോന്നുന്ന ലെവലിൽ ഞാൻ ഇത് ഈ പെയിൻറ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നീലയും കൊടുത്തു, ഇങ്ങോട്ട് വന്നപ്പം മഞ്ഞയും ഓറഞ്ചും കൂടെ കലർത്തി കൊടുത്തു, താഴോട്ട് വന്നപ്പം ഗ്രീന് പുല്ലിൻ്റെയൊക്കെ ലെവലിൽ കൊടുത്തു, ബാക്കി ഇത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്താണ് ഇനി ഞാൻ ബാക്കി ഡെക്കറേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിനായിട്ട് ഏതെങ്കിലും ഒരു കളറ് കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇതായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് വേറെ ലെവലിലാക്കി എടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കാർഡ്ബോർഡി വരച്ച് ഇതേപോലെ കാർഡ്ബോർഡ് ഒരു മയിലിൻ്റെ ഷേപ്പിൽ വരച്ച് അത് വെട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മെയിൻ കാർഡ്ബോർഡിൽ ചെയ്ത് എടുക്കുന്നത്. നമ്മൾ കോട്ടൻ്റെ ഒരു പീസ് എടുത്ത് വൃത്തിയായിട്ട് വെച്ച് നൂത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് വെട്ടി വെച്ചിരുന്ന ആ മയിലിൻ്റെ ഷേപ്പിനകത്ത് നമ്മൾ ഫെവിക്കോൾ തേച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ച് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇത് ഈ അരിക തോറും വെച്ച് കോട്ടനോട് ചേർത്ത് വെച്ച് വെട്ടിയെടുക്കുക. അന്നേരം ഈ കാർഡ്ബോർഡും കോട്ടനും കൂടെ ചേർന്ന ഒരു പോർഷനായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ നമ്മൾ അതിനകത്ത് നമ്മൾ കോട്ടൺ മൊത്തവും പൊട്ടിച്ച് കഴിഞ്ഞ് വെട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. കോട്ടൺ ബൈൻഡോട് ചേർത്ത് വെട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചിറക് കുറച്ച് വെട്ടിയെടുക്കണം. അതുകൊണ്ട് ഇതേപോലെ പേപ്പറ്, അതായത് ചിറക് ഇങ്ങനെ ഇരിക്കുന്ന ചിറകിൽ, ഇവിടെ ഇരിക്കേണ്ട ചിറക്, ഇങ്ങനെ വെക്കുന്ന ചിറകാണിത്. അത് നമ്മൾ പേപ്പറിൽ, വെള്ള പേപ്പറിൽ വെട്ടിയെടുത്ത് വരച്ച് വെട്ടിയെടുത്തതിന് ശേഷം അതിനകത്ത് പശ തേച്ച് ഫെവിക്കോൾ തേച്ചിട്ട് നമ്മൾ കോട്ടനകത്ത് മറ്റേത് ബോഡി വെച്ച് വെട്ടിയെടുത്തതുപോലെ തന്നെ ഈ ചിറകും കോട്ടൻ്റെ മുകളിൽ വെച്ച് വെട്ടി എടുക്കണം. ഇനി ഈ ചിറകിനകത്ത് നമ്മൾ ബാക്കി വശത്ത് പശ തേച്ചിട്ട് നമ്മൾ ഈ ബോഡിയിൽ ഒട്ടിക്കാം. മൊത്തത്തിൽ ഒട്ടിക്കത്തില്ല, താഴോട്ട് ഒട്ടിക്കത്തില്ല. ഈ അരിക് മാത്രമേ നമ്മൾ പശ തേച്ച് ഒട്ടിക്കുന്നുള്ളൂ. ബോഡിയിൽ ഇങ്ങനെ പശ തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതേപോലെ തന്നെ ഒരെണ്ണവും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു തൂവലും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇതേപോലെ മുകളിൽ മാത്രം നമ്മൾ പശ തേച്ച് ഇതേപോലെ ഇതേപോലെ പശ തേച്ച് നമ്മൾ ഒട്ടിക്കുകയാണ് മുകളിൽ മാത്രം. താഴെ വശം നമ്മൾ ഒട്ടിച്ചിട്ടില്ല, അടിഭാഗം നമ്മൾ ഒട്ടിച്ചിട്ടില്ല, മുകൾ ഭാഗം മാത്രമേ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ. ഇനി ഇതേ ഷേപ്പിൽ നമ്മൾ ഏകദേശം ഇലയുടെയൊക്കെ ഷേപ്പ് പോലെ ഏകദേശം അതേ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ട് ഇതേപോലെ കോട്ടനകത്ത് പശ തേച്ച് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മറ്റേതൊക്കെ വെട്ടിയെടുത്തതുപോലെ തന്നെ ഇതും അതേപോലെ കത്രിക ഉപയോഗിച്ച് സൈഡിൽ കൂടെ വെട്ടിയെടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതേപോലെ കുറേ എണ്ണം വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പീലിയിൽ വെച്ച് ഒട്ടിക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ പച്ച സീക്വൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ച, നീല,
ഗോൾഡൻ കളർ, അങ്ങനെ മൂന്ന് കളറിലുള്ള സീക്വൻസ് വെച്ച് ഇതേപോലെ ബാക്കി ഞാൻ അതേപോലെ മുമ്പ് കാണിച്ച പോലെ ബാക്കി ഇതേപോലെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം വേണം നമുക്ക് ഈ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മളിപ്പം ഇതേപോലെ എല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, എല്ലാം സീക്വൻസ് ഒട്ടിച്ച് ഇതേപോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ഓരോ ഇതിൽ ഇത് അങ്ങോട്ട് വെച്ച് ഓരോന്നും വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കണം. ഇതേപോലെ അറേഞ്ച് ചെയ്ത് വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഇവിടെ പീല് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒട്ടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഇവിടെ ഈ ചിറകിൻ്റെ സൈഡിലോട്ട് ഗോപിയുടെ അണക്ക് വെട്ടി വെച്ചിരിക്കുന്നത് അതും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തൂവലിൻ്റെ സൈഡിലെല്ലാം നമ്മൾ സീക്വൻസ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ സാധാ നമ്മുടെ ഉണങ്ങിയ കമ്പ് തന്നെയാണ്, അതിനകത്ത് ഞാൻ ബ്ലാക്ക് കളറ് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്തതാണ്. അതിനകത്ത് ഇതേപോലെ ചില കമ്പുകളൊക്കെ നമുക്ക് പൊങ്ങിയൊക്കെ ഇരിക്കും, നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ അങ്ങ് മുറിച്ച് മാറ്റിയിട്ട് വീണ്ടും ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലാണ് നമ്മൾ മയിലിനെ ഫിക്സ് ചെയ്യുക. ഇനി ഇതിനകത്ത് ഫ്ലവറ് നമുക്ക് വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ബഡ്സാണ്, ബഡ്സിൻ്റെ അറ്റത്ത് നമ്മൾ വെച്ചതിന് ശേഷം കളർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അറ്റത്ത് ആദ്യമേ പെയിൻറ്റ് കുറച്ച് ചെയ്തതിന് ശേഷം പിന്നെ അതിനെ മുറിച്ച് എടുത്ത് ഫ്ലവറാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ റെഡ് യെല്ലോ എടുത്തിട്ടുണ്ട്, വൈറ്റും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് ആണ് ഫ്ലവറ് ഉണ്ടാക്കുന്നത്. ആദ്യമേ നമുക്ക് ബേസ് ഫ്ലവറിൻ്റെ ബേസ് എന്ന് വെച്ചാൽ ഇതേപോലെ വട്ടത്തിൽ പേപ്പർ, നമ്മുടെ സാധാ വെള്ള പേപ്പർ വെട്ടിയെടുത്തിട്ട് അതിനകത്താണ് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്താണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ റൗണ്ട് വെള്ള പേപ്പർ വെട്ടിയെടുത്തിട്ട് അതിനകത്ത് ഇത് ഞാൻ വൈറ്റും റെഡും ആയിട്ട് ഇടകലർത്തിയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് ഞാൻ എന്തെങ്കിലും ഒരു മുത്തോ എന്തെങ്കിലും കൊടുത്ത് അത് ഫിനിഷ് ചെയ്യും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫ്ലവർ വെച്ച് കഴിഞ്ഞു, ഇനി നമ്മൾ അതിനകത്ത് കമ്പിൻ്റെ മുകളിൽ ഈ മയിലിനെ ഉണ്ടാക്കിയതിനെ അതെടുത്ത് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ, ഇതേപോലെ വേണം നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇരിക്കും മയിലിൻ്റെ തലയിലെ പൂവിൽ ഇതേ ഗോൾഡൻ കളറിലുള്ള ഇതേ സീക്വൻസ് റൗണ്ട് സീക്വൻസ് വയ്ക്കുക. ഇതേപോലെ വയ്ക്കുന്നു. അതിനുശേഷം അതിനകത്ത് പച്ച സീക്വൻസ് വെച്ച് ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതേപോലെ മൂന്നെണ്ണം വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇതിന് ഗോപി ഷേപ്പിലുള്ള സീക്വൻസ് ആണ് വയ്ക്കുന്നത്, ഗോപിയുടെ ആകൃതിയിലുള്ള സീക്വൻസ് ആണ് വയ്ക്കുന്നത്, ഗോൾഡൻ കളറിലുള്ള സീക്വൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഇലയ്ക്ക് ഞാൻ വെള്ള പേപ്പറിൽ തന്നെ ഇതേപോലെ ഷേപ്പിൽ ഇലയുടെ ഷേപ്പിൽ വെട്ടിയെടുത്ത് അതിനകത്ത് പച്ച അക്രിലിക് കളറ് അടിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉണക്കിയെടുത്തിരിക്കുകയാണ്. അതാണ് ഇനി ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇലയും ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കോട്ടൺ പിന്നെ സീക്വൻസ് ആണ്, റൗണ്ട് സീക്വൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബഡ്സ്, പിന്നെ കാർഡ്ബോർഡ്, പിന്നെ ഞാൻ ബേസിന് വേണ്ടി ചിരിയൊന്ന് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിലും ഒറ്റ കളറിൽ വേണമെങ്കിലും ഏതെങ്കിലും ബ്ലാക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കളറ് കൊടുത്ത് ഡാർക്ക് കളർ ഏതെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഡാർക്ക് കളറെന്ന് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആകുമ്പോൾ നമ്മൾ കോട്ടൺ വൈറ്റ് ആയതുകൊണ്ട് ഇച്ചിരി കൂടെ എടുത്ത് കിട്ടും, മയിൽ ചെയ്യുമ്പോൾ മയിലിനെ ഇച്ചിരി കൂടെ എടുത്ത് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, ഇതിനേയും കഴിയും കുറേയും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനും അറിയുന്നവരുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ വൃത്തിയാക്കി ചെയ്യാവുന്നതുമാണ്. Thank you.